എന്താണ് എഗ് പഫ് സ്കാൻഡൽ, മുട്ട പഫ്സ് വിവാദം? ആന്ധ്രാപ്രദേശിലാണ് ഈ വിവാദം പൊട്ടി വന്നിരിക്കുന്നത്. വേറൊന്നുമല്ല, ഇപ്പോൾ വൈറലായിരിക്കുന്നത് മുൻ ആന്ധ്ര മുഖ്യമന്ത്രി മുഖ്യമന്ത്രി ഓഫീസ് തന്റെ 5 വർഷക്കാലത്തിനിടെ കഴിച്ചത് 3.6 കോടി രൂപയുടെ മുട്ട പഫ്സ്. കഴിഞ്ഞ പൊതുനെടുപ്പിൽ ആന്ധ്രയിൽ കാലിടറിയ ജഗനെതിരെ ഇങ്ങനെ അതിഗുരുതരമായ ആരോപണങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. തോണിലും തുരുമ്പിലും അഴിമതി. ജഗന്റെയും കുട്ടി പ്രത്യേകത അതായിരുന്നു. ഗ്രാനൈറ്റ് കടപ്പ കച്ചവടം മുതൽ അഴുക്കചാൽ നവീകരണം വരെ എല്ലാത്തിനും അഴിമതി. ഇപ്പോഴിതാ ജഗന്റെ ഭരണകാലത്തെ പുതിയ അഴിമതിയുടെ കഥകൾ കേട്ട് ലോകം ചിരിക്കുകയാണ്. അതാണ് മുട്ടപ്പഫ്സ് അഴിമതി. ബീഹാറിൽ ലാലു പ്രസാദ് യാദവിന്റെ കാലത്ത് നടന്ന കാലിത്തീറ്റ കുംഭകോണം പോലെ ഇതും വൈറലാകുകയാണ്. മുൻ മുഖ്യമന്ത്രി ജഗൻമോഹൻ റെഡ്ഡിയുടെ ഓഫീസ് 5 വർഷത്തിനിടെ മുട്ടപ്പഫ്സ് കഴിക്കാൻ ചിലവാക്കിയത് 3.6 കോടി രൂപ എന്നാണ് കണക്കുകൾ ഇപ്പോൾ പുറത്തു വന്നത്. 2019-24 കാലയളവിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിലുള്ളവർ പ്രതിവർഷം ശരാശരി 72 ലക്ഷം മുട്ടപ്പഫ്സ് കഴിച്ചതായാണ് ആരോപണം. 5 വർഷം കൊണ്ട് ഈ ചെലവ് 3.6 കോടി രൂപയിലെത്തി. 5 വർഷത്തിനിടെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ 18 ലക്ഷം മുട്ടപ്പഫ്സ് വാങ്ങി എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. അതായത് മുഖ്യമന്ത്രിയുടെ ഓഫീസിനകത്ത് പ്രതിദിനം ചിലവായത് 993 മുട്ടപ്പഫ്സ്. ഇതിലേക്ക് ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡുവിന്റെ പ്രതികാരം കൂടിയാകുമ്പോൾ അഴിമതിയുടെ കനൽ ആളിക്കത്തുന്നു. വൻ അഴിമതി ആരോപണങ്ങളുടെ കരുതിൽ വീണതാണ് YS ജഗൻമോഹൻ റെഡ്ഡി എന്ന ആന്ധ്രാപ്രദേശ് മുൻ മുഖ്യമന്ത്രിയുടെ പൊതുജീവിതം. പകൽക്കൊള്ള കുംഭകോണം എന്നീ വാക്കുകൾക്കൊക്കെ അപ്പുറത്താണ് ജഗൻമോഹന്റെ ആ അഴിമതി കഥകൾ. ചന്ദ്രബാബു നായിഡുവിന്റെ TDP സർക്കാർ അധികാരത്തിലേറിയത് മുതൽ ജഗൻമോഹൻ റെഡ്ഡിക്കും YSR കോൺഗ്രസിനുമെതിരെ അഴിമതി വിരുദ്ധ നടപടികൾ നീളുകയാണ്. സുരക്ഷാ സംവിധാനത്തിന് അധിക തുക ചിലവഴിച്ചതും ഋഷികണ്ഠ പാലസിനായി അനധികൃതമായി പണം ചിലവഴിച്ചതും ഒക്കെ അത്തരം ആരോപണങ്ങളുടെ കൂടെയാണ് ഈ മുട്ടപ്പഫ്സ് അഴിമതിയും ഇപ്പോൾ സർക്കാരിനെതിരെ ഉയർന്നു വരുന്നത്. നേരത്തെ നവരത്നലു എന്ന പേരിൽ ജഗൻ ഉണ്ടാക്കിയ ക്ഷേമ പദ്ധതിക്ക് വൻ ആരാധകരെന്നായിരുന്നു പ്രചരണം. പക്ഷേ വ്യാപകമായ അഴിമതിയും അടിസ്ഥാന സൗകര്യ വികസനമില്ലായ്മയടക്കം ജഗനെതിരെ ജനവികാരമായി. വൈദ്യുതി കുടിവെള്ള പ്രതിസന്ധി, കൂടിയ വൈദ്യുതി നിരക്കുകൾ, വിലക്കയറ്റം എന്നിവയും പൊല്ലാപ്പായി. ജോലി വാഗ്ദാനം സർക്കാരിന്റെ ആ വാഗ്ദാനം നടപ്പാക്കാതിരുന്നതും ജഗന് വിനയായി. അതിനിടെയാണ് ഇപ്പോഴിതാ മുൻ മുഖ്യമന്ത്രി ജഗൻമോഹൻ റെഡ്ഡിയെ പിടിച്ചു കുലുക്കുന്ന ഒരു മുട്ടപ്പഫ്സ് വിവാദം ഉയർന്നു വന്നിരിക്കുന്നത്.